നമസ്കാരം. കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ നടൻ ഉണ്ണി മുകുന്ദന് കനത്ത തിരിച്ചടി. 2 വർഷമായി വിചാരണ നടപടികൾക്കുണ്ടായിരുന്ന സ്റ്റേ ഹൈക്കോടതി പൂർണ്ണമായും നീക്കി. ഇതോടെ കേസിൽ ഉണ്ണി മുകുന്ദന് വിചാരണ നേരിടേണ്ടി വരും. യുവതിയുടെ പരാതി പ്രകാരം എറണാകുളം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് ഇനി വിചാരണ നടപടികളിലേക്ക് നീങ്ങാനാകും. ഉണ്ണി മുകുന്ദൻ നായകനായ മാളികപ്പുറം സിനിമയുടെ ഉജ്ജ്വല വിജയം മുന്നിൽ നിൽക്കുമ്പോഴാണ് പീഡനക്കേസിൽ ഉണ്ണി മുകുന്ദന് വിചാരണ നേരിടേണ്ടി വന്ന അവസ്ഥയും വന്നിരിക്കുന്നത്. ഉണ്ണി മുകുന്ദനാണ് കേസ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിക്ക് മുന്നിൽ വന്നത്. ഉണ്ണിയുടെ അഭിഭാഷകൻ സൈബി ജോസും കേസിൽ കുടുങ്ങും. വ്യാജ സത്യവാങ്മൂലം ഹാജരാക്കിയതാണ് സൈബിക്ക് തിരിച്ചടിയായത്. ഈ കേസിൽ ഉണ്ണി മുകുന്ദന് വേണ്ടി ഹാജരായിരുന്ന വിവാദ അഭിഭാഷകൻ സൈബി ജോസ് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതര പരാമർശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും വന്നത്. ഇരയായ യുവതിയുമായി ഒത്തുതീർപ്പ് നടത്തുന്നു എന്ന് കാണിച്ച് വ്യാജ സത്യവാങ്മൂലം സൈബി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് കോടതി ചൂണ്ടിക്കാട്ടി. ഇത്തരമൊരു രേഖയിൽ താൻ ഒപ്പിട്ടിട്ടില്ലെന്ന് യുവതി അഭിഭാഷകൻ വഴി അറിയിച്ചതോടെയാണ് ഹൈക്കോടതി രൂക്ഷമായ പരാമർശം നടത്തിയത്. ഇതോടെ സൈബിയും കുടുങ്ങുന്ന അവസ്ഥയിലാണ്. ജഡ്ജിമാർക്ക് വേണ്ടി പണം വാങ്ങി എന്ന കേസ് നിലനിൽക്കുന്നതിനാൽ സൈബി കോടതിയിൽ ഹാജരായില്ല. പകരം ജൂനിയറാണ് ഹാജരായത്. വ്യാജരേഖ ഹാജരാക്കിയതിന് ഇനി സൈബി നിയമ നടപടികൾ നേരിടേണ്ടി വരും. ജഡ്ജിമാരുടെ പേരിൽ കൈക്കൂലി വാങ്ങി എന്ന ആരോപണത്തിന്റെ പേരിൽ നിയമ നടപടികൾ നേരിടുന്ന സൈബിക്ക് ഉണ്ണി മുകുന്ദൻ കേസിലും നിയമ നടപടികൾ നേരിടേണ്ടി വരും. വ്യാജരേഖ നൽകി ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഗുരുതരമായ വിഷയമായാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇതുകൊണ്ട് തന്നെ ഈ കേസിലും സൈബിക്ക് ഊരിപ്പോകാനുള്ള അവസരങ്ങൾ ഇല്ലാതെയായി. സിനിമയുടെ കഥ പറയാനെത്തിയ തന്നെ ഉണ്ണി മുകുന്ദൻ ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. 2017 ഓഗസ്റ്റ് 23-നാണ് കേസിനാസ്പദമായ സംഭവം. കോട്ടയം സ്വദേശിയായ യുവതിയാണ് പരാതിക്കാരി. വിദേശത്താണ് ഇവരുടെ കുടുംബം താമസിച്ചിരുന്നത്. ഒരു കമ്പനിയിൽ HR വകുപ്പിൽ ജോലി ചെയ്യുകയായിരുന്ന യുവതി 2 കഥകൾ എഴുതിയിരുന്നു. ഉണ്ണി മുകുന്ദന്റെ ഡേറ്റ് കിട്ടിയാൽ സിനിമയാക്കാമെന്നാണ് നിർമ്മാണ കമ്പനി തീരുമാനം വന്നത്. ഇതിനെ തുടർന്നാണ് യുവതി കൊച്ചിയിൽ വന്നത്. കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച് കഥ കേട്ട ശേഷം ഉണ്ണി മുകുന്ദൻ തിരക്കഥ ആവശ്യപ്പെട്ടുവെന്നും മറ്റൊരിക്കൽ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഇറങ്ങാൻ ഒരുങ്ങവെയാണ് തന്നെ അപമാനിച്ചതെന്നും യുവതി പരാതിയിൽ പറയുന്നു. ദിവസങ്ങൾക്ക് ശേഷം യുവതി പരാതി നൽകുകയായിരുന്നു. എറണാകുളം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉണ്ണി മുകുന്ദന് നോട്ടീസ് അയച്ചിരുന്നു. കെട്ടിച്ചമച്ച കേസാണിതെന്ന് ചൂണ്ടിക്കാട്ടി യുവതിക്കെതിരെ നടൻ പരാതിയും നൽകിയിരുന്നു. 25 ലക്ഷം രൂപ യുവതി ആവശ്യപ്പെട്ടുവെന്നാണ് ഉണ്ണി മുകുന്ദൻ പരാതിയിൽ പറയുന്നത്. എന്നാൽ തന്റെ സ്വകാര്യ വിവരങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് യുവതി മറ്റൊരു പരാതിയും നൽകി. കേസിൽ യുവതി നൽകിയ 2 പരാതികളും ഉണ്ണി മുകുന്ദന്റെ പരാതിയുമാണുള്ളത്. കേസിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് ഉണ്ണി മുകുന്ദൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം മജിസ്ട്രേറ്റ് കോടതിയും സെഷൻസ് കോടതിയും തള്ളി. തുടർന്നാണ് കേസ് ഹൈക്കോടതിയിലെത്തിയിരിക്കുന്നത്. കേസിൽ നേരത്തെ ഉണ്ണി മുകുന്ദൻ ജാമ്യമെടുത്തിരുന്നു. നിരവധി വിവാദങ്ങളിലാണ് ഉണ്ണി മുകുന്ദൻ ഈയിടെയായി ഉൾപ്പെട്ടിരിക്കുന്നത്. സിനിമയുടെ പേരിൽ നടൻ ബാലയുമായുള്ള തർക്കം, ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നില്ലെന്ന പരാതി, വ്ളോഗറെ ഫോൺ ചെയ്ത് തെറി പറഞ്ഞത് എന്നിവയാണവ. ഈ വിവാദങ്ങൾ തിരിച്ചടിയായി നിലനിൽക്കുമ്പോഴാണ് ഉണ്ണി മുകുന്ദനെതിരെയുള്ള പീഡനക്കേസിൽ വിചാരണയ്ക്കുള്ള സ്റ്റേ ഹൈക്കോടതി നീക്കിയിരിക്കുന്നതും.